2019 സെപ്റ്റംബറിൽ ടൊറാൻഡോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത ജോജോ റാബിറ്റ് അവിടെ ടോപ്പ് അവാർഡായ പീപ്പിൾ ചോയ്സ് അവാർഡ് കരസ്ഥമാക്കി. അതിനുശേഷം പല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പല അവാർഡുകളും നേടി ഈ ചിത്രം മുന്നേറി. കേജിംഗ് സ്കൈസ് എന്ന ക്രിസ്റ്റീന ലിനിൻ്റെ 2008 നോവലിനെ ബേസ് ചെയ്ത് സംവിധായകൻ ടൈക്ക വൈറ്റിറ്റി തന്നെ തിരക്കഥ എഴുതിയ ഈ ചിത്രം മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള ഈ വർഷത്തെ ഓസ്കാർ കരസ്ഥമാക്കി. 1941 മുതൽ 45 വരെയുള്ള 60 ലക്ഷത്തിലധികം ജൂതരുടെ വംശകൃത്യം നടത്തിയ നാസി ജർമ്മനിയുടെ പശ്ചാത്തലത്തിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം ഹ്യൂമറിൻ്റെ മേമ്പിടി ചാർത്തി ഒരു ഡാർക്ക് സാറ്റയറാക്കി സംവിധായകൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ജോജോ എന്ന 10 വയസ്സുകാരൻ 1940 തുടക്കത്തിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഏതൊരു ജർമ്മൻ വംശജനായ കുട്ടിയെപ്പോലെയും ഹിറ്റ്ലറുടെ ആരാധകനായതിൽ അത്ഭുതം ഒന്നുമില്ല. അമ്മ മാത്രമുള്ള വീട്ടിൽ, ഇറ്റലിയിൽ എവിടെയോ യുദ്ധഭൂമിയിലാണ് അച്ഛൻ എന്ന് കരുതുന്ന അവൻ അവൻ്റെ സ്വകാര്യതയിൽ ഹിറ്റ്ലറുടെ സാമീപ്യം അനുഭവപ്പെടുന്നു, ഹിറ്റ്ലറുമായി സംവാദിക്കുന്നതായി അവൻ കരുതുന്നു. 10 വയസ്സ് തികഞ്ഞ ആ വാരാന്ത്യത്തിൽ ക്യാച്ച് ദം യങ് എന്ന ഫാസിസ്റ്റ് ചിന്താ പദ്ധതിയുടെ ഭാഗമായ ട്രെയിനിങ്ങിനുള്ള തയ്യാറെടുപ്പിലൂടെ ചിത്രം ആരംഭിക്കുന്നു. ജർമ്മൻ വംശീയ ദേശീയതയുടെ പ്രോപ്പഗണ്ടയും ഹിറ്റ്ലർ ആരാധനയും ആയി ആ യുദ്ധ പരിശീലന ക്യാമ്പ് തുടങ്ങുന്നു. ജൂസിനെ തങ്ങളുടെ വംശീയ ശത്രുക്കളായി ചിത്രീകരിക്കുന്ന നിറം പിടിപ്പിച്ച നുണകൾ ആധികാരികമായി അവരെ പഠിപ്പിക്കുന്നു. ശരിയായ അറിവ് ഫാസിസത്തിൻ്റെ ശത്രുവാണെന്ന സത്യം മനസ്സിലാക്കി ബുക്ക് ബേണിംഗ് ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നു. ഹിറ്റ്ലറുടെ പേഴ്സണൽ ഗാർഡാക്കണം എന്ന സ്വപ്നം കാണുന്ന ജോജോ ഒരു മുയലിനെ പോലും കൊല്ലാനുള്ള മനക്കെട്ടി തനിക്കില്ലെന്നറിയുന്നു. ജോജോ റാബിറ്റ് എന്ന പേര് കിട്ടി അപമാനിതനായി തൻ്റെ മാനസ സഹചാരിയായ ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാഹസികമായ ഒരു ഗ്രനേഡ് പ്രയോഗം നടത്തിയെങ്കിലും അത് ഗുണത്തേക്കാൾ ദോഷമായി ഭവിച്ചു. മുഖത്തെ സ്കാറും കാലിൻ്റെ പരിക്കുകളുമായി അമ്മ നൽകിയ ആത്മവിശ്വാസവുമായി ഹിറ്റ്ലറുടെ കുട്ടിസേനയിൽ ലഘുലേഖ പ്രചരണവും സ്ക്രാപ്പ് ശേഖരണവുമായി കൂടാൻ ജോജോയ്ക്ക് കഴിഞ്ഞു. പ്യുവർ ജർമ്മൻ രക്തത്തിൽ വിശ്വസിച്ചിരുന്ന ജൂസിനെ നികൃഷ്ട ജീവിയായി കണ്ടിരുന്ന ജോജോ അവിചാരിതമായി തൻ്റെ വീട്ടിൽ തന്നെ ഒരു ജൂയിഷ് ഗേൾ എൽസ കോർ ഒളിച്ചിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു. തൻ്റെ അമ്മ അഭയം കൊടുത്തിയ ഒരു പെൺകുട്ടി. ഒരു കൂട്ടം നുണക്കഥകൾ സത്യമെന്ന് വിശ്വസിച്ചിരുന്ന ജോജോ ഒരു വലിയ തർമ്മസങ്കടത്തിലെത്തുന്നു. പുറത്തു പറഞ്ഞാൽ അമ്മ ശിക്ഷിക്കപ്പെടും, കൊല്ലപ്പെടും. ഈ രഹസ്യം അറിഞ്ഞു എന്ന് അമ്മ അറിഞ്ഞാൽ എൽസ തന്നെ കൊല്ലും. തുടർ സംഭവങ്ങൾ. തൻ്റെ മരിച്ചുപോയ സിസ്റ്ററിൻ്റെ കൂട്ടുകാരിയായിരുന്ന എൽസ തങ്ങളിലൊരാളായ മനുഷ്യജീവിയാണ് എന്ന് തിരിച്ചറിവുണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റിനെയും ജൂതരെയും തിരഞ്ഞു നടക്കുന്ന ഗഷ്ടപ്പറ്റിയും ഇവിടെയും എത്തുന്നു. സാന്ദർഭികമായി അവിടെ എത്തുന്ന ചിൽഡ്രൻ ആർമിയുടെ ട്രെയിനർ ആയ ക്യാപ്റ്റൻ കെ പരിശോധനയിൽ പങ്കെടുക്കുന്നു. സ്വന്തം രാജ്യത്ത് ഭരണാധികാരികൾക്ക് മുന്നിൽ പൗരത്വം തെളിയിക്കാൻ ഒരു പിടി റെക്കോർഡുകൾ നിരത്തേണ്ട അവസ്ഥ. എൽസ സമർത്ഥമായി താൻ ജോജോയുടെ സഹോദരി എൽനോ ആണെന്ന് തെളിയിക്കുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ എൽസയെ അഭിനന്ദിക്കുന്ന ജോജോയോട് തൻ്റെ രഹസ്യം ക്യാപ്റ്റന് മനസ്സിലായി. താൻ പറഞ്ഞ ബർത്ത് ഡേറ്റ് മാച്ചായില്ല എന്നറിയിക്കുന്നു. അവർ തന്നെ വീണ്ടും തേടിയെത്തും എന്ന ഭീതിയിൽ എൽസ അവിടെ കഴിയുന്നു. രാജ്യദ്രോഹികൾ എന്ന് മുദ്രകുത്തി ആളുകളെ പരസ്യമായി തൂക്കിലിടുന്ന തെരുവിൽ പുരോഗമനവാദിയായ ആൻറ്റി ഹേറ്റ് ക്യാമ്പയിനും യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന തൻ്റെ അമ്മയുടെ തൂങ്ങിയാടുന്ന ജീവനറ്റ ശരീരം ജോജോ കാണുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ജോജോ എൽസയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അന്ധമായ ഭക്തിയിൽ മുഴുകിയ ഒരു സമൂഹത്തെ
ഒരുപറ്റം നുണക്കഥകളുടെ സഹായത്താൽ വംശീയ ദേശീയത എന്ന വികാരം സൃഷ്ടിച്ച് വംശഹത്യയ്ക്ക് പാകമാക്കിയതിൻ്റെ ഇരകളാണ് തങ്ങൾ എന്നവർ സ്വയം മനസ്സിലാക്കുന്നു. അനാഥരായ ഇരുവരും കൂടുതൽ അടുക്കുന്നു. വിദ്വേഷ പ്രചാരകർ ഒരുപറ്റം നുണക്കഥകളുടെ സഹായത്താൽ തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി മനുഷ്യനെ വെറുപ്പിൻ്റെ കരുക്കളാക്കി വംശഹത്യയ്ക്ക് ഇന്നും ശ്രമിക്കുന്നുണ്ട്. വംശനാശം വരുത്തിയ പകർച്ചവ്യാധികൾ വാക്സിനേഷൻ്റെ സഹായത്താൽ പുനരാവർത്തിക്കുന്നത് തടഞ്ഞതുപോലെ ഇത്തരം സറ്റയറുകൾ നൽകുന്ന ഉത്ബോധം ചരിത്രത്തിൻ്റെ ആ കറുത്ത നാളുകളുടെ പുനരാവർത്തനം തടയും എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇന്നുള്ള പ്രസക്തി. അനിവാര്യമായത് സംഭവിക്കുന്നു. വംശഹത്യ മുഖമുദ്രയാക്കിയ നാസി ജർമ്മനി സോവിയറ്റ് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നു. മനുഷ്യ സമൂഹത്തെ തൻ്റെ കാൽക്കീഴിലാക്കാൻ നടന്ന ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് മരിക്കുന്നു. തൻ്റെ തെറ്റിൻ്റെ പ്രായച്ചിത്തമായി ക്യാപ്റ്റൻ ജോജോയെ ജൂതനായി ചിത്രീകരിച്ച് സഖ്യകക്ഷി സൈന്യത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ജോജോ തന്നെ ബാധിച്ചിരുന്ന ഹിറ്റ്ലറുടെ ഭൂതത്തെ എന്നത്തേക്കുമായി തുഴിച്ചറിയുന്നു. ഭീതിയൊഴിഞ്ഞ സ്വതന്ത്ര ആകാശത്തിന് കീഴിലേക്ക് എൽസയെ കൈപിടിച്ചെത്തിക്കുന്നു ജോജോ. വംശവേർതിരിവില്ലാതെ എൽസയ്ക്കൊപ്പം ജോജോയും നൃത്തം വെക്കുന്നു. ചരിത്രത്തിൻ്റെ ഒരു ഇരുണ്ട യുഗം അവസാനിക്കുന്നു.